നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു വിഷയമെന്നത് ഈ കാണുന്ന എ സിയുടെ ഫാന് ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് വാഹനം ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ എ സി ഓൺ ചെയ്ത ശേഷം എ സി അതായത് ഈ എ സിയുടെ സ്വിച്ച് ഓൺ ചെയ്ത ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഫാനിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട് അതുകൂടാതെ എ സിയും ഇട്ട ശേഷം ഓൺ ചെയ്ത ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള സ്റ്റാർട്ടിങ് ട്രബിളോ അല്ലെങ്കിൽ പ്രശ്നമോ അല്ലെങ്കിൽ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയമുണ്ടോയെന്ന് കുറച്ചു പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത് അതായത് ഇങ്ങനെ നിൽക്കുന്ന പക്ഷം അതായത് ഫുൾ സ്പീഡിൽ എ സി ഓൺ ചെയ്ത് ബ്ലോവർ ഫാനിൻ്റെ കാറ്റും ഓൺ ചെയ്ത് ഈ കാണുന്ന ഏ സിയും ഓൺ ചെയ്ത ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആണെങ്കിലോ അല്ലെങ്കിൽ ബാറ്ററിയുടെ സെല്ല് ആണെങ്കിലോ വാഹനം സ്റ്റാർട്ട് സ്റ്റാർട്ടാവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും വാഹനം ഒരു പക്ഷേ സ്റ്റാർട്ടാവുമെങ്കിൽ കൂടിയും വാഹനം എഴഞ്ഞ് സ്റ്റാർട്ടാവത്തുള്ളൂ അതുകൂടാതെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് ആംപിയർ കൂടിയ ബാറ്ററിയിൽ വാഹനം സ്റ്റാർട്ടാവുമെങ്കിൽ കൂടിയും ഈ കാണുന്ന രീതിയിൽ അതായത് ഇങ്ങനെ എ സി ഓൺ ചെയ്ത ശേഷമോ അല്ലെങ്കിൽ ബ്ലോ സ്പീഡ് റെഗുലേറ്ററിൽ കൂട്ടിയ ശേഷമോ ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യരുത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാലക്രമേണ ബാറ്ററി ഡൗൺ ആവാനും അതുകൂടാതെ തന്നെ കംപ്രസ്സറിൻ്റെ ലോഡ് താങ്ങാൻ പറ്റാതെ സ്റ്റാർട്ടാവുന്ന സമയത്ത് എഴഞ്ഞ് അതായത് സ്റ്റാ സാധാരണ സ്റ്റാർട്ടാവുന്ന ആ രീതിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒന്ന് എഴഞ്ഞ വണ്ടി സ്റ്റാർട്ടാവത്തുള്ളൂ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന പക്ഷം ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോവുന്നത് കൂടാതെ തന്നെ സ്റ്റാർട്ടറിൻ്റെ ബ്രഷിന് കംപ്ലൈൻ്റ് വരികയും ബാറ്ററിയുടെ ലൈഫ് കുറയുകയും ചെയ്യും പക്ഷേ പലരും ഇത് ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ എ സി ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓഫാണ് ഇതിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്ത ശേഷം റെഗുലേറ്റർ സ്പീഡ് കുറച്ച് ഓഫ് ചെയ്ത ശേഷം മാത്രമേ അതായത് ഫാനിൻ്റെ സ്പീഡ് ഓഫ് ചെയ്ത ശേഷം മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യുവാൻ പാടുള്ളൂ സ്റ്റാർട്ട് ചെയ്ത ശേഷം നമുക്ക് ഫാനിൻ്റെ സ്പീഡ് കൂട്ടുകയും എ സി ഇടുകയും ചെയ്യാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഓണായിരിക്കുന്ന പക്ഷം അതായത് എ സി ഓണായിരിക്കുന്ന പക്ഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കംപ്രസറിൻ്റെ ലോഡ് കൊണ്ട് എൻജിന് സ്റ്റാർട്ടാവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും എന്നാൽ പലരും ഇത് ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം വാഹനത്തിൽ വെച്ചിരിക്കുന്ന ബാറ്ററിക്ക് രണ്ട് വർഷമോ അതിന് മുകളിലോട്ടോ പഴക്കമുണ്ടെങ്കിൽ ഈ രീതിയിൽ അതായത് എ സി ഓൺ ചെയ്ത ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുവാനേ ശ്രമിക്കരുത് ബാറ്ററി ലൈഫും കൂടെ നഷ്ടപ്പെടുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് നിലവിൽ പല വാഹനങ്ങളിലും ഇപ്പോൾ എ സിയും ലൈറ്റർ സോക്കറ്റും ആഡായിട്ട് വരുന്നുണ്ട് പാസഞ്ചർ വാഹനമായാലും ഗുഡ്സ് വാഹനമായാലും അതുകൂടാതെ കമ്പനി പറഞ്ഞിരിക്കുന്ന വോൾട്ടിംഗ് പവറിന് മുകളിലോട്ട് എക്സ്ട്രാ ഇലക്ട്രിക്കൽ പാർട്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ചാർജ് ലീക്കായി പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് റൂട്ട്സിൻ്റെ ഹോണ് ഇപ്പം നിലവിൽ രണ്ട് ഹോണ് പറഞ്ഞിട്ടുണ്ട് വാഹനം ഇറങ്ങുന്ന സമയത്ത് രണ്ട് ഹോണ് അതിൽ ആഡായിട്ടാണ് വരുന്നത് എല്ലാ വാഹനത്തിലും അതുകൂടാതെ വാഹനത്തിൻ്റെ വയറിംഗ് കിറ്റിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വോൾട്ടിംഗ് പവറുള്ള റൂട്ട്സിൻ്റെ ഹോണുകൾ മറ്റ് ലൈറ്റുകൾ പവർ കൂടിയ ലൈറ്റുകൾ പിന്നെ മ്യൂസിക് സിസ്റ്റം അതായത് ജെ പോലുള്ള ഉയർന്ന സൗണ്ടിലുള്ള മ്യൂസിക് സിസ്റ്റം ഇവയൊക്കെ നമ്മുടെ വാഹനത്തിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് വരുന്നത് കൂടാതെ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ അതും ചാർജ് ബാറ്ററി ചാർജ് ഇറങ്ങി പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് പല വാഹന ഉടമകൾക്കും ഈ ഒരു കാര്യം അറിയില്ല എന്നതാണ് സത്യം നിങ്ങളുടെ വാഹനത്തിൽ എക്സ്ട്രാ ഫിറ്റിങ്സോ അല്ലെങ്കിൽ ഈ കാണിച്ച രീതിയിൽ അതായത് എ സിയുടെ ബ്ലോവർ ഫാനിൻ്റെ സ്പീഡ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ എ സി ഓൺ ചെയ്തിട്ടോ വാഹനം ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്ത് ഇലക്ട്രിക്കൽ പാർട്സുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ വാഹന ഉടമകളും ഡ്രൈവർമാരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഗുഡ്സ് വാഹനം ഓടുന്നവരും പാസഞ്ചർ വാഹനം ഓടുന്നവരും ഈ കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കണം